ഏതുമെടുത്തോളൂ, പലിശ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണത്തിന്റെ മുഖ്യ ഉപാധിയല്ലേ? ആ പലിശ ബ്ലേഡ് ബാങ്കുകൾ നടത്തുന്ന ആളുകൾ പറവൂരുണ്ടോ? മുസ്ലിങ്ങൾ കാണാൻ വഴിയില്ല. ഉണ്ടെങ്കിലും നാമമാത്രമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഇസ്ലാമും ഖുറാനും പള്ളിയായിട്ട് ഒരു ബന്ധവും കാണൂല. കാണുമോ? എന്റെ നാട്ടിലില്ല. എന്തേ ഇത് നഷ്ടമാണ്, ഇത് നാശമാണ്, മുത്തൂറ്റിൻ്റെ മോൻ കുത്തോറ്റ് മരിച്ചു എന്ന് പണ്ട് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ സാക്ഷാൽ പോൾ മുത്തൂറ്റ് തന്നെ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് ചാടി മരിച്ചുവെന്നോ തള്ളിയിട്ടു കൊന്നുവെന്നോ ഒക്കെ ഇപ്പോഴും വിവാദം നിലനിൽക്കുകയാണ്. ഈ നിഷിദ്ധമായ സമ്പാദ്യം, ഗോകുലൻ ഗോപാലൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിട്ടി ഫണ്ട് നടത്തുന്ന വ്യക്തിയുടെ 26 വയസ്സുകാരനായ മരണകാലത്തിൽ മരണപ്പെട്ടപ്പോൾ മാനുഷികമായി നമുക്കൊക്കെ സങ്കടമുണ്ട്. പക്ഷേ ഇത് നിഷിദ്ധമാണ്. അല്ലാഹു പലിശയെ പൊളിച്ചെടുക്കും. ആർക്കു വേണ്ടിയാണോ പലിശകൾ കൊണ്ട് ആയിരക്കണക്കിന് കോടിയുടെ സാമ്പത്തിക സാമ്രാജ്യം തീർത്തിട്ടുള്ളത്? തൻ്റെ മക്കൾക്കും തൻ്റെ അനന്തരക്കാർക്കും വേണ്ടിയാണെങ്കിൽ, അനുഭവിക്കാൻ അവർക്ക് അല്ലാഹു ആയുസ് പോലും കൊടുക്കുന്നില്ല എങ്കിൽ പലിശ കൊണ്ട് നേടിയിട്ട് എന്ത് കാര്യം എന്ന് പണ്ടേ പടച്ചവൻ ചോദിച്ചതല്ലേ? അല്ലാഹു പലിശയെ പൊളിച്ചടക്കും. ദാനധർമാധിഷ്ഠിതമായ സമ്പൽ വ്യവസ്ഥിതിയെ അല്ലാഹു വളർത്തുകയും ചെയ്യും. ഈ സന്മാർഗം എവിടെ കിട്ടണേ? ഹുദൽ ലിന്നാസ്. പോരാവ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സന്മാർഗത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഈ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. ചുമ്മാ ഒരു ടോട്ടലി ഓറൽ പറഞ്ഞു പോവുക മാത്രമല്ല, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയാം. അതുകൊണ്ടാണ് സുപ്രീം കോടതി സ്വവർഗരതിയെ നിയമവിധേയമാക്കുമ്പോഴും സുപ്രീം കോടതി അന്യന്റെ ഭാര്യയോടൊപ്പം ശയിച്ചാലും അത് കുറ്റകൃത്യമല്ല എന്ന് വിധി പറയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രതിനിധികൾ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന സമൂഹം പറയുന്നു, സുപ്രീം കോടതി അനുവദിച്ചാലും ഞങ്ങൾ സ്വവർഗരതി ചെയ്യില്ല, ഞങ്ങൾക്ക് ഹറാമാ. സുപ്രീം കോടതി അനുവദിച്ചാലും അന്യൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ഹറാമാണത്, ചെയ്യുന്നവൻ കുറ്റവാളിയാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഖുർആൻ ഉള്ളത് കൊണ്ടല്ലേ? ഈ ഖുർആൻ ഇല്ലെങ്കിൽ ഈ പറയാൻ ലോകത്ത് ആരാണുള്ളത്? ആരാ ഉള്ളേ? ഇതിൻ്റെ വില നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടോ? ഈ തെറ്റാരെങ്കിലും നമ്മളെ മക്കളോ നമ്മുടെ കുടുംബത്തിലാരെങ്കിലുമോ ഈ തെറ്റ് ചെയ്താൽ ആ തെറ്റ് തെറ്റാണ് എന്നവരെ പറഞ്ഞു പരിചയപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈ ഖുർആനുള്ളത് കൊണ്ട് കഴിയുകയില്ലേ? ആരെങ്കിലും തെറ്റ് ചെയ്താൽ പോലും നമ്മൾ ചോദിക്കുമെടാ, അല്ല പറഞ്ഞില്ലേടാ, അവൻ്റെ ഖുർആനിൽ പറഞ്ഞില്ലേടാ കള്ളു കുടിക്കരുതെന്ന്. അപ്പോൾ ആ തെറ്റുകാരനും ഒന്നും ഞെട്ടുകയില്ലേ? അവൻ അടുത്ത റമദാൻ ഒന്ന് വരട്ടെ, എനിക്ക് നന്നാകണമെന്ന് തീരുമാനിക്കുകയല്ലേ? നന്മയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുത ഗ്രന്ഥത്തിൻ്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ. ഹുദൽ ലിന്നാസ് വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എൻ്റെ സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു തആല നമ്മളോട് നോമ്പ് വയ്ക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? നമ്മളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബോഡിയല്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മനസ്സാണ്, പ്രവിശാലമായ മനസ്സാണ്. ആ മനസ്സിനെ നന്നാക്കണമെങ്കിൽ സന്മാർഗം വേണം. സന്മാർഗത്തിൻ്റെ സന്ദേശങ്ങൾ ഖുർആനിലാണ്. ആ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്മാർഗം കാട്ടിത്തന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജനിതകമായ പ്രവണതകളെ, നിങ്ങളുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിനെ, നിങ്ങളുടെ മൃഗതൃഷ്ണയെ പരിപോഷിപ്പിക്കുന്ന പരിപാടികൾ നിങ്ങളുടെ അന്നപാനീയങ്ങളാണ്. നിങ്ങളുടെ നിരന്തരമായ തീറ്റയും കുടിയും, നിങ്ങളുടെ നിരന്തരമായ സുഖഭോഗങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ മാനുഷികമായ ജന്തുവാസന. നമ്മളിൽ എല്ലാവരിലും ഒരു മൃഗമുണ്ട്. നമ്മളിൽ എല്ലാവരിലും ഒരു മൃഗമുണ്ടെന്നല്ല, ഏതാണ്ട് നമ്മൾ ഇരിക്കുന്ന എല്ലാം നമ്മുടെ യഥാർത്ഥ മൃഗമായി ഇരിക്കുന്നത്. ഇരിക്കുന്നതൊക്കെ മൃഗമാ. ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യനെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യൻ ഉണ്ടാകുന്നത് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടാണ്. മനസ്സിലാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്, മനസ്സിലാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. മനസ്സിൽ മനുഷ്യൻ രൂപപ്പെടാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കത്തിക്കുത്ത് നടത്തിയത്. മനസ്സിൽ മനുഷ്യൻ രൂപപ്പെടാത്തത് കൊണ്ടാണ് വർഗീയ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അപകടങ്ങളുടെയും കാരണം മനസ്സിൽ മനുഷ്യൻ വന്നില്ല, ജന്തു മൃഗം ആക്റ്റീവാണ്. മൃഗവാസന, മൃഗവാസന, നിരന്തരമായ മൃഗവാസന.
ആ മൃഗവാസനയെ കീഴ്പ്പെടുത്തണം. മൃഗവാസനയെ കീഴ്പ്പെടുത്താൻ എന്ത് ചെയ്യണം? മൃഗം ചെയ്യുന്ന പണികൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു തടസ്സം, ഒരു ശീലം. മൃഗം ചെയ്യുന്ന പണികൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ അത്തരം ശീലങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പാപികളാക്കുന്നത്. പലർക്കും ശീലമാ പാപം. ശീലം നിർത്താൻ പറ്റാത്തതാ പ്രശ്നം. പല ആളുകളും പുകവലിക്കുന്ന ആളുകളുണ്ട്. പുകവലിക്കുന്ന ആളുകൾ, പുകവലിക്കുന്നത് അല്ലത് ആരോഗ്യത്തിന് നല്ലതെന്ന് വിചാരിച്ച് ഇന്നുവരെ ആരും പുകവലിച്ചിട്ടില്ല. ഉണ്ടോ? ഇനി ആരെങ്കിലും പറഞ്ഞാലും അതിനകത്ത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇപ്പം പറയാം കോസസ് ക്യാൻസർ എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാൻസറിന് കാരണമാണ്. എന്നിട്ടും സിഗരറ്റ് മേടിച്ച് വലിക്കുന്ന ആളുകൾ സിഗരറ്റ് വലിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അങ്ങനെ അങ്ങ് വലിച്ചു പോയി, അതിനടിമയായിപ്പോയി, അതിൻ്റെ പേരിലവൻ പാപിയായിപ്പോയി. ശീലവൈകൃതത്തിൻ്റെ അടിമകളാണ്, തടവറയിലാണ് മനുഷ്യൻ ഓരോരുത്തരും. ആ ശീലങ്ങൾ നിർത്തിയെങ്കിലല്ലാതെ അപകടകരമായ ഈ പ്രവണതയ്ക്ക് അറുതി ഉണ്ടാവുകയില്ല. അവൻ്റെ മനുഷ്യൻ പുനർജനിക്കുകയില്ല. അവൻ്റെ ജന്തു, അവൻ്റെ മൃഗം കാളക്കൂറ്റനെപ്പോലെ തിടം വച്ച് തിമുറുക്കുമെന്ന് അറിയുന്ന അല്ലാ മനുഷ്യനിലെ ജന്തുവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി അല്ലാഹു തന്നിരിക്കുന്നതാണ് പരിശുദ്ധമായ റമദാനും ഖുർആനും. അതുകൊണ്ടാ ലോകത്ത് മനുഷ്യൻ്റെ ശീലങ്ങൾക്ക് ഒരട്ടിമറി, അതിൻ്റെ പേരാണെന്ത്? റമദാൻ. മദ്യ പുകവലി എന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുകവലിക്കുകയാണ്. പണ്ടൊരാൾ പറഞ്ഞത്രേ, ഒരു ജനുവരി 1st ഞാൻ ഇനി പുകവലിക്കുന്ന പ്രശ്നമില്ല. ജനുവരി 1st കിടങ്ങാൻ പോകുന്ന സമയത്ത് 11 നേരത്തെ പറയുന്നത് ഞാൻ ഇനി പുകവലിക്കുന്ന പ്രശ്നമില്ല, കാരണം ഇതത്ര അപകടകരമാണ്. പിന്നീട് അദ്ദേഹം പുകവലിച്ചിട്ടേയില്ല. പിന്നെ അദ്ദേഹം വലിച്ചെന്നറിയോ? 2nd രാവിലെ 6 January 1st 12 പ്രതിജ്ഞ എടുത്ത് നീ വലിക്കുകയില്ലെന്ന്. പക്ഷേ 2nd 6 അയാൾക്ക് ഈ സാധനം ചെല്ലാതെ കക്കൂസി പോയാൽ താഴോട്ട് പോകില്ല. മനസ്സിലായില്ലേ? തെറ്റാണെന്നറിയാം, പ്രതിജ്ഞ എടുക്കുകയാണ് പറ്റില്ല എന്ന്. പക്ഷേ ശീലങ്ങളുടെ തടവറയിൽ, ജന്തുസഹജമായ ശീലങ്ങളുടെ തടവറയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശീലത്തിൽ നിന്ന് മോചനം നേടാതെ അവൻ മൃഗമായി മൃഗമായി തിടം വയ്ക്കുകയാണ്. ഇവനാണോ സ്വർഗം? സ്വന്തം ഈ അപകടമാണെന്ന് അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് ആ ക്യാൻസർ ഇങ്ങ് തന്നേരെന്നും പറഞ്ഞോണ്ടല്ലേ സിഗരറ്റിൻ്റെ പാക്കറ്റ് പോയി മേടിക്കണേ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ക്യാൻസറാന്ന്. ആ കാശ് കൊടുത്ത് മേടിക്ക, ആ ക്യാൻസർ ഒരു പാക്കറ്റ് ഇങ്ങ് തരാനല്ലേ. അറിഞ്ഞു വെച്ചുകൊണ്ട് അപകടത്തിൽ ചാടുന്നതിന് കാരണമെന്താ? മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല. മനസ്സ് നിയന്ത്രിക്കാൻ, മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയാത്തതിനേക്കാൾ ഈ ലോകത്ത് മനുഷ്യന് വേറൊരു അപകടവുമില്ല. മദ്യപിക്കുന്ന ആളുകൾ ആരെങ്കിലും മദ്യപാനം നല്ലതെന്ന് വിചാരിച്ചിട്ട് മദ്യപിക്കുന്നതാണോ? അല്ല. പക്ഷെ കുടിച്ചു, പിന്നെയും കുടിച്ചു, കൂട്ടുകാരുടെ കൂടെ കുടിച്ചു. ഇനിയിപ്പോൾ കുടിക്കാതിരിക്കാൻ പറ്റില്ല. പല ആളുകൾക്കും ആഗ്രഹമുണ്ട് കുടിക്കാതിരുന്നാൽ കൊള്ളാമെന്ന്. എനിക്കറിയാം പല ആളുകളും, പല നാടുകളിലും ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ സമ്പന്നരായ ആളുകൾ, അവർ കുടിക്ക് അടിമപ്പെട്ടു പോയി. കുടിക്കാതിരുന്നാൽ വേച്ച് വീഴും. അവസാനം 2-3 അവരെ കൊണ്ടുപോയിട്ട് ഈ ഇതുണ്ടല്ലോ, ഇതിനെ പരിഹാരം ഉണ്ടാക്കുന്ന ആശുപത്രി കൊണ്ട് തളച്ചിട്ടു. 3 സന്തോഷത്തോട് പോയി കിടന്നു. തിരിച്ചു വന്ന് 3rd അയാൾ വീണ്ടും കുടി തുടങ്ങി. എന്താണ് പ്രശ്നം? മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് മനുഷ്യൻ്റെ നഷ്ടം. അപകടം അവിടെയാണ്. മദ്യപാനം വേണ്ടാത്തതാണെന്നറിയാം. വ്യഭിചാരത്തിനടിമപ്പെട്ടു പോയ ചെറുപ്പക്കാർ സമൂഹത്തിലില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ആദ്യമാദ്യമൊക്കെ അത് കൊള്ളാൻ നല്ലതാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നിരിക്കാം. പിന്നെ പിന്നെ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പക്ഷെ അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ശീലങ്ങളുടെ തടവറയിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ ശീലത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന ഒരു പരിപാടി, ഒരു പരിശീലന കളരി അതുണ്ടെങ്കിലല്ലാതെ ഈ ലോകത്ത് മനുഷ്യനവൻ്റെ ജീവിത ലക്ഷ്യത്തിൽ വിജയിക്കില്ല. അവൻ നല്ലൊരു മനുഷ്യനാവില്ല. അവൻ വീടിന് എൻ്റെ ശാപമായിരിക്കും. അവൻ നാടിൻ്റെ ശാപമായിരിക്കും. അവൻ അപകടമായിരിക്കും. അഥവാ നോമ്പെന്നാൽ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ്. മനുഷ്യനുണ്ടാകുന്നത് ആത്മാവിനെ പാകപ്പെടുത്തുന്ന പരിശീലനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു സ്വഭാവമുണ്ട്, ജന്തുവാസനയാൽ നിബിഡമാ. മഹാന്മാർ നമ്മുടെ മനസ്സിനെ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുകയില്ല. ഞാനീ പറയണതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യണ്ടെന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പിന്നെ അങ്ങ് മറക്കും. ഈ മറവി പടച്ചവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. ഈ മറവിയിൽ നിന്ന് മോചനം തേടി ആത്മാവിനെ പിടിച്ചു കെട്ടാൻ
ആത്മാവിനെ സംസ്കരിച്ച് നീ ശരിയായ മനുഷ്യനാകാൻ നീ മലക്കുകളോളം ഉയർന്നെങ്കിലല്ലാതെ നിനക്ക് നിന്റെ ആത്മാവുമായി സ്വർഗലോകത്തേക്ക് പറന്നു വരാൻ കഴിയുകയില്ല. ആത്മാവിനെ സംസ്കരിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന സ്വർഗം എന്താ? എന്നാ ഇന്നല്ലദീനാമനുവാമിലുസ്സാലിഹാത്തി, തീർച്ചയായും ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അതിൻ്റെ അകമ്പടിയായി ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത സുഹൃതവാന്മാരായ നല്ല മനുഷ്യർ. ഇന്നല്ലദീനാമനുവാമിലുസ്സാലിഹാത്തി ലഹും ജന്നത്തുൻ തജിരീ മിൻ തഹ്തിഹല്ലനഹാർ, താഴ്ഭാഗത്തുകൂടി അടിഭാഗത്തുകൂടി അരുവികളൊരുകുന്ന ആരാമങ്ങൾ അവർക്ക് സ്വന്തമായി അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗം, സ്വർഗം അങ്ങനെയുള്ളവർക്കാ, ചുമ്മാ ഒന്നുമല്ല, ഇവിടെ സ്വർഗമുണ്ട്. ഇനി വേറൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞ പോലെ സ്വർഗമുണ്ട്. ആ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. സ്വർഗത്തിന് നമ്മളെ പാകപ്പെടുത്തുന്ന പരിപാടിയാണ് നമ്മുടെ ആത്മസംസ്കരണ പ്രക്രിയ എന്ന് പറയുന്നത്. പക്ഷേ ആത്മസംസ്കരണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം, സ്വർഗം എവിടെ, നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്ന്, അവൻ എന്ന് നോക്കിയിട്ട് എന്താ കണ്ടേ സത്യത്തിലല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു കോണ, ഒരു അതിര് കണ്ടുപിടിക്കാൻ ഇന്നോളം ലോകത്ത് ആർക്കാ പറ്റിയേ? കണ്ടിട്ടുണ്ടോ? അനന്തമായ ആകാശ സീമകളിൽ ഈ പ്രപഞ്ചമുറ്റത്ത് നിറഞ്ഞു കിടക്കുന്ന ഗോള സമുച്ചയങ്ങളിൽ സ്വർഗമില്ലെന്ന് പറയാൻ ആർക്കാണ് ഇത്ര ധൈര്യം? അവിടെ നരകമില്ലെന്ന് പറയാൻ ആർക്കാണ് ഇത്ര ധൈര്യം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗമുണ്ട്. ഈ ലോകം കൊണ്ട് ലോക ജീവിതം തുടങ്ങുന്നില്ല, തുടങ്ങിയതല്ല. ഈ ലോകം കൊണ്ട് ലോക ജീവിതം അവസാനിക്കുന്നില്ല, ഇനിയും ലോകമുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ വിശ്വസിക്കുന്നു ഒരു 100 കൊല്ലത്തിനപ്പുറം മനുഷ്യൻ ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ല, നക്ഷത്ര ലോകത്തേക്ക് അവൻ ചേക്കേറേണ്ടി വരുമെന്ന്. ഇതന്നെയാ ഇസ്ലാം പറഞ്ഞേ, കുറച്ചുകൂടെ കാത്തിരിക്കുക, ഒരു 100 കൊല്ലം കൂടെ കാത്തിരിക്കുക, ഏറിയാൽ അതിനു മുമ്പ് നക്ഷത്ര ലോകത്തേക്ക് മാനവൻ ചേക്കേറേണ്ടി വരും. ആ നക്ഷത്ര ലോകത്തേക്ക് പറന്ന് നടക്കാൻ പാകപ്പെട്ട ഒരു ശരീരത്തെ, ഒരു ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് മനസ്സ്, അതിൻ്റെ പേരാണ് മനസ്സ്. ഇതുപോലെ നമ്മുടെ ഈ ബോഡി ഈ ഭൂമിക്കായിരുന്നു, ഉമ്മയുടെ വയറ്റിലായിരുന്നു ആവശ്യം. ഈ ബോഡി ഈ ഭൂമിക്ക് വേണ്ടിയായിരുന്നു അല്ലേ? ഇതുപോലെ ഈ മനസ്സ് ആ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ നിത്യശീലങ്ങളിൽ നിന്ന് മാറാൻ അതിന് പ്രയാസമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, അന്നഫ്സു ഖത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബാല ഹുബ്ബിർ റദാഇ വ ഇൻ തുഫ്തിംഹു യംവതിമീ. മനുഷ്യൻ്റെ മനസ്സ് ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലെയാണ്. അവൻ എന്തൊക്കെ ശീലങ്ങളാണോ ശീലിച്ചത്, ആ ശീലം വിട്ടൊന്നും നടക്കില്ല. അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ, ആ ശീലങ്ങളുടെ തടവറയല്ല. നമ്മളൊക്കെ പല ആളുകളിൽ നിന്ന് പലതരത്തിൽ രോഗികളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ച ചില ശീലങ്ങളുടെ പേരില്ല. ആ ശീലങ്ങളോട് വിട പറയാൻ കഴിയാതെൻ്റെ പേരിൽ പയ്യെ പയ്യെ ആ ശീലം നമ്മളെ ക്യാൻസർ രോഗിയാക്കി മാറ്റി, പലതരം രോഗികളാക്കി നമ്മളെ മാറ്റിക്കഴിഞ്ഞിരിക്കുക. ആ ശീലം മാറ്റാനാണ് പിന്നെ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത് അല്ലേ? അപ്പം ശീലങ്ങളുടെ തടവറയിലാണ്. ആ ശീലങ്ങളെ പിടിച്ചു കെട്ടാൻ നമുക്കൊരു പരിശീലനം വേണം. അന്നഫ്സു ഖത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റദാഇ വ ഇൻ തുഫ്തിംഹു യംഫതിമീ. മനസ്സൊരു മുലക്കുട്ടി, മനുഷ്യൻ്റെ മനസ്സ് ഇതുപോലെയാ, ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലെയാ. എന്താ എൻ്റെ പ്രത്യേകത? യൗവനം വരേക്കും അത് നിർത്തിടാ തടുക്കായികിൽ തന്നെ നിപാനം. അത് മുല കുടിക്കുന്ന സ്വഭാവം അത് നിർത്തിയില്ല എങ്കിൽ, അത് യുവാവായാലും മീശ മുളച്ചാലും മുല കുടിക്കാനുള്ള ആ മോഹം അതിൻ്റെ അവസാനിക്കൂല എന്ന്. മനുഷ്യൻ്റെ മനസ്സങ്ങനെയല്ലേ? ആരെങ്കിലും മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഇന്ന് വരെ ഓ മടുത്തു, ഇനി ഞാൻ മുല കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുല കുടിച്ച ഏതെങ്കിലും കുഞ്ഞിനറിയാവോ? ഒരു 2 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കയ്പൊക്കെ തേച്ച് വെച്ച് ആ കുഞ്ഞിനെ കൊണ്ട് 2 പ്രാവശ്യം കുടിപ്പിച്ചിട്ട് ഓ ചീച്ചി എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ പിന്തിരിപ്പിക്കാതെ ഇന്ന് വരെ ഒരു കുഞ്ഞു മുല കുടി നിർത്തിയിട്ടുണ്ടോ? നിർത്തൂല. മനുഷ്യൻ പഠിച്ച പാഠം ശീലം നിർത്തൂല, പഠിച്ചതേ പാടുള്ളൂ. അത് മനുഷ്യൻ്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റായ ശീലങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നന്മയുടെ പരിശീലന കളരിയിലേക്ക് മനുഷ്യനെ ഓരോ വർഷവും കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന മഹനീയമായ പ്രക്രിയയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാനിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മൾ ഇതുവരെ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന തെറ്റായ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിർത്താൻ റമദാൻ ആഗതമാകുമ്പോൾ
അല്ലാഹു തആലാവിൻ്റെ ഒരു മലക്കുകൾ ആകാശ ഈ ഭൂമിയിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കും. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഏ നന്മയുടെ ഉപാസകനായ മനുഷ്യ, നീ കൂടുതൽ കൂടുതൽ തീവ്രമായി മുന്നോട്ട് മുന്നോട്ട്. നന്മ ചെയ്യുന്നുണ്ടായിരുന്നോ? നീ നമസ്കരിക്കുന്നുണ്ടായിരുന്നോ? നീ നോമ്പ് വെക്കുന്നുണ്ടായിരുന്നോ? നീ മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നോ? നീ അയൽപക്കക്കാരെ പരിഗണിക്കുന്നുണ്ടായിരുന്നോ? നീ നിൻ്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നുണ്ടായിരുന്നോ? നീ നിൻ്റെ മക്കളോട് നല്ല പിതാവെന്ന നിലയിൽ വർത്തിക്കുന്നുണ്ടായിരുന്നോ? അതുപോലെ നീ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നോ? നീ ചെയ്യുന്ന നന്മകൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന് റമദാന്റെ സമയമാകുമ്പോൾ ഒരു മലക്കാകാശ സീമ ഈ ഭൂമിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ എഫക്റ്റ് ചെയ്യും, കേൾക്കുന്നില്ലെങ്കിലും എഫക്റ്റ് ചെയ്യും. മറ്റൊരു മലക്ക് വിളിച്ചു പറയുമത്തെ റസൂലുള്ളാഹി പറയുകയുണ്ടായി, യാ ബാഗിയ ശർരി അദ്ബിർ, ഏ തിന്മയുടെ പുറകെ നടക്കുന്ന ഉപാസക, കൊല്ലും കൊലയും കൊലവിളിയുമായി സംഘടനാ സങ്കുചിതത്വവുമായി പാർട്ടി പക്ഷപാതവുമായി വെറുപ്പും പകയും വിദ്വേഷവുമായി അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കള്ളവും ചതിയും വഞ്ചനയുമായി നടക്കുന്ന മനുഷ്യ, നിർത്തുന്നു, നേരമായില്ലേ നിർത്താൻ, നിനക്ക് വരണ്ടേ, മടങ്ങി വരാൻ എന്ന് റമദാൻ ആകുമ്പോൾ ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഭൂലോകം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, മറ്റൊരു മലക്ക് നന്മയ്ക്കുള്ള ആഹ്വാനവുമായി ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. റമദാൻ ആകുമ്പോൾ അങ്ങനെ ഒന്നുണ്ട്. ഇതുവരെ നമ്മൾ പല കാര്യങ്ങളിലും ആര് പറഞ്ഞാലും വിട്ടുവീഴ്ചയില്ലായിരുന്നു, പക്ഷെ റമദാനായി കഴിയുമ്പോൾ എന്തോ ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ അറിയാതെ വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇല്ലേ? കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കും താനേ തോന്നിത്തുടങ്ങാണ് വേണ്ട, എല്ലാവരുടെയും മനസ്സിൽ ഒരു അനുസരണത്തിൻ്റെ ഒരു മനോഭാവം, ആരുടെ? ഈമാനുള്ള മുഅ്മിനിൻ്റെ. ഈമാനില്ലാത്തവൻ്റെ മനസ്സിൽ ഇത് വരില്ല, അവൻ്റെ ധിക്കാരം വരികയുള്ളൂ. ആകാശത്തിൻ്റെ സന്ദേശങ്ങളെ ആത്മാവ് കൊണ്ട് ഏറ്റെടുക്കാനുള്ള പാകത കളഞ്ഞു കുളിച്ചിട്ടില്ലാത്ത ഓരോ മുഅ്മിനിൻ്റെയും മനസ്സിൽ തൻ്റെ തെറ്റായ ശീലങ്ങളെ തിരുത്താനും നല്ല ശീലങ്ങളെ കൂടുതൽ വർദ്ധമാനമാക്കാനും ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ റമദാനാകുമ്പോൾ ഉണ്ടാകുന്ന അധികമായ ഉത്തേജനം ഈ മലക്കിൻ്റെ വിളംബരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മളറിയാതെ. ഞാൻ പണ്ട് റമദാനിൽ ഇങ്ങനെ ആ എരുമേലി ഭാഗത്തോടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ സാന്നിധ്യം പോലും ഇല്ല എന്ന് വിചാരിച്ച് ഒരു കൊടും കാട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിറകൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഇത്താത്ത ഒരു ഉമ്മ, ദേഹമെല്ലാം മൂടി പൊതച്ച് വളരെ ഭക്തിയോടുകൂടി നിന്ന് ദിക്റും ചൊല്ലിക്കൊണ്ട് വിറകൊടിക്കുന്ന കാഴ്ച കണ്ടു. ആ കൊടും കാട്ടിൻ്റെ നടുവിൽ പോലും ഈ സമുദായത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന പാവപ്പെട്ട ഒരു ദാസിയുടെ മനസ്സിൽ നന്മയുടെ നാളുകളിലൂടെയാണ്, നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നൽ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ഈ അന്തരീക്ഷമാകെ നാം അറിയാത്ത തലത്തിൽ നമ്മയെല്ലാം പരിരംഭണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ ആഹ്വാനങ്ങളുമായി ഈ അന്തരീക്ഷം നിറയുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ആഹ്വാനത്തിന് ചെവി കൊടുത്താൽ നമ്മുടെ ശീലങ്ങൾക്ക് മാറ്റം വരുത്താം. അതുകൊണ്ട് നല്ല ശീലങ്ങളിലേക്ക് നാം പോകണം, തെറ്റായ ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. അതുകൊണ്ട് ഏത് തെറ്റായ ശീലങ്ങളും അതെല്ലാം നമുക്ക് ദുനിയാവിനും നഷ്ടമാണ്, ആഖിറത്തിനും നഷ്ടമാണ്. കള്ളുകുടിയും മദ്യപാനവും വ്യഭിചാരവും പലിശ വാങ്ങലും മാത്രമല്ല, പൊട്ടിത്തെറി വെറുതെ വഴക്കും വക്കാണവും, ആ ആര് വാ തുറന്നാ ചീത്തയെ വിളിക്കുള്ളൂ, ചില ആളുകളുണ്ടല്ലോ വാ തുറന്നാ ദേഷ്യപ്പെടും, സഹോദരനോട് അവരനോട് തട്ടിക്കയറും, ഇതൊന്നും പാപമല്ലെന്നാ, ഇത് മൃഗതൃഷ്ണയാണ്. നമ്മുടെ ഉള്ളിലെ മൃഗം വളർന്നു നിൽക്കുന്നു, നമ്മുടെ മനുഷ്യൻ തകർന്നു പോയിരിക്കുന്നു, തളർന്നു പോയിരിക്കുന്നു എന്നതിൻ്റെ അടയാള. വാ തുറന്നാൽ സൗമ്യമായി മാന്യമായി അന്തസ്സോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ സഹോദരനോട് സംസാരിക്കുന്നത് പോലും നമ്മുടെ ആത്മാവിൻ്റെ പോഷണത്തിൻ്റെ അടയാളമാണ്. കളവ് പറയുന്നത് തെറ്റായ ശീലമാണ്, പരദൂഷണം പറയുന്നത് ഒരന്യ സഹോദരനെ ദുഷിച്ചു പറയുന്നത് തെറ്റായ ശീലമാണ്, രണ്ടുപേർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി വർത്തമാനം പറയുന്ന ഏഷണി ഏറ്റവും തെറ്റായ ശീലമാണ്, ആത്മാവിനെ മലിനമാക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയെത്ര പൈശാചികമായ തെറ്റുകളുടെ തടവറയിലാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളെ തിരുത്താൻ അള്ളാഹു തന്ന സുവർണാവസരമാണ് പുണ്യ റമദാൻ. ലോകത്താരെങ്കിലും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ടോ? ലോകത്താരെങ്കിലും, ലോക പോലീസ്, ഐക്യരാഷ്ട്രസഭ, അല്ലെ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം, തെറ്റായ ശീലങ്ങളുള്ള മനുഷ്യരെല്ലാം അവരുടെ തെറ്റുകൾ തിരുത്തി നല്ല ശീലങ്ങൾ
ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു മാസക്കാലത്തെ ഒരു പരിശീലനം വെച്ചിട്ടുണ്ടോ? എവിടെയും ഉണ്ടോ? വെച്ചിട്ടുണ്ടോ? ആരും നമ്മളെ തിരുത്തില്ല, ആരും നമ്മളെ നന്നാക്കില്ല. നമ്മൾ എത്ര ചീത്തയായാലും ആർക്കും പ്രശ്നമില്ല. അവർക്ക് അവരുടെ അധികാരം നിലനിന്നാൽ മതി, അവർക്ക് അവരുടെ ഖജനാവ് നിറഞ്ഞാൽ മതി. കള്ള് പരമാവധി കുടിച്ചെങ്കിലേ അവരുടെ ഖജനാവ് നിറയുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് കള്ളു കുടിക്കലാണ് കാര്യം, മനുഷ്യൻ മൃഗമായോ എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷേ മനുഷ്യനെ നല്ലവനാക്കാൻ, അവനെ പരലോകത്ത് അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ, അവൻ്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് വേണ്ടിയിട്ട് നന്മയുടെ പരിശീലന കിളരി ഒരുക്കുന്നവൻ നമ്മെ അറിയുന്നവനാണ്. നമ്മുടെ ഈ ലോകം അറിയുന്നത് പോലെ നമ്മുടെ പരലോകം അറിയുന്നവനാണ്. നമ്മുടെ പുറമറിയുന്നത് പോലെ നമ്മുടെ അകമറിയുന്നവനാണ്. അതുകൊണ്ട് ശീലങ്ങളെ തിരുത്താൻ, ശീലങ്ങളിൽ അട്ടിമറി, അതിൻ്റെ പേരാണ് റമദാൻ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. റസൂൽ സൽമാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മഹാനായ സഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖാൽ ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി എന്ന്. ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ഷഅബാൻ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നിൽ, അവസാന ദിവസത്തിൽ, ഷഅബാൻ്റെ ഒരവസാന ദിവസത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഒരു പ്രസംഗം നടത്തി. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് അളല്ലക്കും ഷഹറുൻ അളീം, ഇതാ നിങ്ങളിലേക്ക് ആഗതമായിരിക്കുന്ന ഒരു മഹാമാസം, മഹാമാസം വരുന്നു കൂട്ടരെ, അനുഗ്രഹീതമായ മാസം. ഷഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തെ നന്മകളെക്കാൾ ഉത്തമമായ ഒരു രാവുള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മാസം. ഓ, അതൊക്കെ ആർക്കറിയാം? മനുഷ്യൻ്റെ ജീവിതത്തിലെ സമയവും സന്ദർഭവും നോക്കി പ്രവർത്തിക്കാൻ ആർക്കറിയാം? സമയത്തിൽ എവിടെയാണ് നന്മയുള്ളത്, സമയത്തിൽ എവിടെയാണ് തിന്മയുള്ളത് ആർക്കെങ്കിലും അറിയാവോ? അതറിയുന്ന അല്ലാഹു തആല പറയുകയാണ്, അനുഗ്രഹീതമായ മാസമാണ്, മഹാമാസമാണ് കേട്ടോ. ഈ മാസം വെറുതെ ഒരു മാസമല്ല, മഹാമാസമാണിത്. ഈ സമയത്ത് ലോകത്ത് മനുഷ്യൻ നന്നാകുന്നത് പോലെ ലോകത്ത് വേറൊരു മാസത്തിലും നന്നായിട്ടില്ല. ഉണ്ടോ? ഈ മാസത്തിൽ നന്നാകുന്ന പോലെ വേറെ ഏതെങ്കിലും മാസത്തിൽ നന്നാകാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഈ മാസത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. എല്ലാ വർഷവും അല്ല ആവർത്തിക്കുകയാണ്. കാരണം 11 മാസക്കാലത്തെ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, തെറ്റായ ജീവിതശൈലികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവനിലെ മൃഗത്തെ മാത്രം വളർത്തി വലുതാക്കി, അവൻ്റെ മനുഷ്യത്വത്തെ അധപ്പതിപ്പിച്ച്, അവൻ്റെ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ആത്മസംസ്കരണം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ഓരോ കൊല്ലത്തിലും സംസ്കരിച്ച് അവൻ്റെ മാനുഷികമായ ആത്മസത്തയുടെ ഉന്നതമായ നിലവാരത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ എല്ലാ കൊല്ലവും ഒരു മാസം എന്ന് പറയുന്ന പരിശീലന കളരി. അല്ലാഹു അക്ബർ, എന്തൊരു പരിപാടിയാണ്! ഈ ആത്മാവെന്ന് പറയുന്നത് സംസ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ വിലയും നിലയും മനസ്സിലാവുള്ളൂ. അല്ലാതെ ആത്മാവ് ഏത് വഴിക്ക് പോയാൽ എന്താ കുഴപ്പം, ബോഡി നന്നായിരുന്നാൽ മതി, പണം വന്നാൽ മതി എന്ന് വിചാരിക്കുന്നവൻ ഇതിൻ്റെ ഒന്നും വില അറിയില്ല. ആത്മാവാണ് അന്തസത്ത, ആത്മാവ് ഇവിടെ ഒതുങ്ങാത്തതാണ്. ആത്മാവാണ് യഥാർത്ഥത്തിൽ നന്മ തീരുമാനിക്കുന്നത്, തിന്മ തീരുമാനിക്കുന്നത്. അത് നന്നായാൽ മനുഷ്യൻ നന്നായി, മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി, മനസ്സ് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയായി. മുഹമ്മദുർ റസൂലുള്ളാ അലാ ഇന്ന ഫിൽ ജസദി ലമുലഗ, അറിഞ്ഞോളൂ നിങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. മനഃശാസ്ത്രജ്ഞനാരാ? മുഹമ്മദുർ റസൂലുള്ളയെ പോലെ ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടോ? അറിഞ്ഞോളൂ നിങ്ങൾ, ഇന്ന ഫിൽ ജസദി ലമുലഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, മുഷ്ടിവലിപ്പത്തിലൊരു മാംസപിണ്ഡം. ഇതാ സ്വലുഹ, ഇതാ സ്വലുഹത്തു സ്വലുഹൽ ജസദു കുല്ലു, അതൊന്ന് നന്നായി കിട്ടിയാൽ ആ മനുഷ്യനെ നന്നായി. ഒരു മനുഷ്യൻ ചീത്തയാണ് നമ്മുടെ നാട്ടിൽ, അവൻ കൊള്ളുകല എന്ന് നമ്മൾ പറയുന്നത് അവൻ്റെ ബോഡി മോശമായതുകൊണ്ടാ, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടാ, അവൻ്റെ വെളുപ്പ് കുറവായതുകൊണ്ടാ, അത് ഹൈറ്റും വെയിറ്റും ഇല്ലാത്തതുകൊണ്ടാ, അല്ല, അവൻ്റെ മനസ്സ് ആ സാധനം മോശം. അപ്പം നമ്മൾ പറഞ്ഞു കൊള്ളൂല. ഇത് നന്നായാൽ അവൻ നന്നായി. ആ ചെറിയ ആ മുഷ്ടി വലിപ്പത്തിലുള്ള ആ ചെറിയ അവയവം മാംസമിണ്ടം ചീത്തയായാൽ അവൻ ചീത്തയായി. മുഹമ്മദുർ റസൂലുള്ളാ, മനുഷ്യൻ ചീത്തയാകുന്നത് മനസ്സ് ചീത്തയാകുമ്പോഴാ, മനുഷ്യൻ നന്നാകുന്നത് മനസ്സ് നന്നാകുമ്പോഴാ. നന്നാകണ്ടേ നമുക്ക്? നമുക്ക് നന്നാകണ്ടേ? അതൊക്കെ അന്നാലിയായിട്ട് ജീവിച്ചിട്ട് ചത്തുപോയിട്ട് ഈ മണ്ണിലങ്ങ് അടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാൽ മതിയോ? മണ്ണിലടിഞ്ഞാലും ഉയർത്തു പൊങ്ങും കൂട്ടരെ. മണ്ണിലടിഞ്ഞാൽ തീരുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അല്ല പറയുന്ന, മണ്ണിലടിഞ്ഞാൽ തീരുമില്ല നീ,
അത് അല്ലാഹു തആല ഉദാഹരിക്കുന്നുണ്ട്. ആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞല്ലേ, വായത്തുൽ ലഹും, മനുഷ്യൻ മരിച്ച മണ്ണിൽ അടിഞ്ഞ് അവൻ്റെ ശരീരം മുഴുവൻ, കോശങ്ങൾ മുഴുവൻ മണ്ണിൽ ലയിച്ച് പിന്നെ ഭൂമിയിൽ അവൻ്റെ അംശങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്ന വിധത്തിൽ മനുഷ്യൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിശ്വസനീയമാവുകയാണോ? എങ്കിൽ അവരോട് പറഞ്ഞേക്കു നബിയെ, വായത്തുല്ലോഹുമുൽ അർളുൽ മൈത്തത്തു അഹ്യൈനാഹ, ചത്ത് കിടക്കുന്ന, കത്തിപ്പഴുത്ത് കിടക്കുന്ന മരുഭൂമി കണ്ടില്ലയോ നിങ്ങൾ? അവിടെ ജീവന്റെ നാമ്പുകൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു ജീവന്റെ കണിക പോലുമില്ല, ഒരു പുൽക്കൊടിയുടെ കണിക പോലുമില്ലായിരുന്നിടത്ത്, മാസങ്ങളോളം കൊടും ചൂടുകൊണ്ട് കത്തിപ്പഴുത്ത് കിടന്നിടത്ത്, ഒരു തണുത്ത കാശ് വീശി അവസാനം ഒരു ചെറിയ ഒരു മഴ പെയ്തിറങ്ങിയതോടുകൂടി അതിൻ്റെ മുകളിൽ പട്ടുവിരിപ്പ് പോലെ പച്ചപ്പ് പൊന്തി വന്നത് എവിടെ നിന്നാണ്? ആകാശത്തേക്ക് നീളം ചിറകു വിരുത്തി പറക്കുന്ന പക്ഷികൾ അവിടെ പറന്നു തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ജീവന്റെ നാമ്പുകൾ ഭൂമിയിൽ ഒരു കാലത്തും അസ്തമിക്കുന്നില്ല. ബെന്യാമീൻ എഴുതുന്നുണ്ട് ആടി ജീവിതത്തിൽ, മരുഭൂമി എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട്, ജീവന്റെ നാമ്പുകളെ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് തുടച്ചു നീക്കാൻ ശ്രമിച്ചാലും ഒരു കാലത്തും ജീവന്റെ നാമ്പുകൾ ഭൂമിയിൽ അസ്തമിക്കുന്നില്ല എന്ന് കൂടി മരുഭൂമി എന്നെ പഠിപ്പിച്ച നാളുകളായിരുന്നു അത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ കത്തിപ്പഴുത്ത് കിടക്കുന്നു, ജീവന്റെ നാമ്പൊന്നുമില്ല, പിന്നെയാണ് അവിടെ നിന്നെല്ലാം ഉയർക്കുന്നത് മരുഭൂമിയിൽ. ഇതുപോലെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. മനുഷ്യ, നിന്റെ ബോഡിയെ അഴുകി എന്ന് മാത്രമല്ലേ ഉള്ളൂ, അതിലൊരു കോശം മതിയല്ലോ. മനുഷ്യ സമൂഹത്തിന് തന്നെ ആധുനിക ശാസ്ത്രത്തിന് ഡോളി എന്ന് പറയുന്ന ആൺകുട്ടി, ഒരു ആട്ടിൻകുട്ടിയെ ഒരു കോശത്തിൽ നിന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞ ലോകമല്ലേ ഇത്? അല്ലേ, ഒരു കോശം അതിനകത്ത് കിടക്കുന്നത്, ആ കിടക്കുന്ന പൊടിയിൽ കോശമില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോശം എവിടെയെങ്കിലും അലിഞ്ഞു പോയിട്ടുണ്ടോ? എല്ലാം അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് നിന്നെ ഒരു മഴ കൊണ്ടല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതുകൊണ്ട് നീ കരുതി പോകണ്ട, മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചുവെന്ന് നീ ധരിച്ചു പോകേണ്ടതില്ല. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ നീ സംസ്കരിച്ചു കൊള്ളുക മോനെ. നിന്റെ ആത്മാവാണ് നിന്റെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നത്, നിന്റെ സ്വർഗം നിർണയിക്കുന്നത്, നിന്റെ നരകം നിർണയിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ശീലങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലന കളരിയായ പരിശുദ്ധമായ മാസത്തിലുള്ള നിന്റെ കർമ്മ പരിപാടി ഞാൻ ഇതാ അവതരിപ്പിക്കുന്നു. ഇതിലെല്ലാം നീ ബന്ധപ്പെട്ടുകൊള്ളണേ, ഇതിലെല്ലാം ബന്ധപ്പെട്ടോണം. റമദാൻ മാസം വന്നാൽ ചില ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണമൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ ഒരു നോമ്പ് ആ പിന്നെയോ വേണ്ടി വന്ന ഒരു തറാവിയും കൂടെ ഓക്കെ ആയി. ഇല്ല, നിന്റെ മുഴുവൻ ശീലങ്ങളെയും നീ പിടിച്ചു കെട്ടാൻ വേണ്ടി മാത്രം തന്നതാ. നീ കള്ളം പറഞ്ഞാൽ ആ കളവ് നിർത്തണം, നീ പരദൂഷണം നിന്റെ നാവിൽ നിന്ന് വന്നില്ലെന്ന് ഉറപ്പാക്കണം, നീ ഏഷണി പറഞ്ഞിട്ടില്ല ആരെയും കുറിച്ചെന്ന്, നീ കളവ് പറഞ്ഞിട്ടില്ല ആരെയും കുറിച്ചെന്ന്, നീ വഞ്ചിച്ചിട്ടില്ല ആരെയും കുറിച്ച്, നിന്റെ തെറ്റായ ശീലങ്ങൾ തിരിന്റെ തെറ്റം. ശീലമാണ് പാപം, ശീലമാണ് പാപം, പാപമാണ് നരകം. അതുകൊണ്ട് ആ ശീലത്തിൻ്റെ നേർ വിപരീതത്തിൽ നീ ഉത്തമമായ കുറേ ശീലങ്ങൾ ആ മാസത്തിൽ പരിശീലിക്കണം. റസൂലുള്ളാഹി പറയുകയുണ്ടായി, അല്ലാഹു ഈ മാസത്തിൽ നിനക്ക് ചെയ്ത അനുഗ്രഹം അറിയണോ? ജഅലല്ലാഹു സിയാമഹു ഫരീള, അതിലെ നോമ്പിനെ നിനക്ക് അല്ലാഹു ഫറളാക്കിയിരിക്കുക. ഖുർആനിൽ വേറൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഈ നോമ്പ് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല കേട്ടോ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഈ നോമ്പ് വെച്ചത് കൊണ്ട് ഒരു മനുഷ്യനും വിഷമിക്കുകയോ അവൻ അനാരോഗ്യം വരികയോ അവൻ എന്തെങ്കിലും തരത്തിൽ നഷ്ടം വരികയോ ചെയ്യല, ഗുണത്തിന് മാത്ര. ആ നോമ്പിനെ ഫർളാക്കിയിരിക്കുന്നു. അന്നത്തെ ആ മാസത്തിലെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതിന് അല്ലാഹു നിനക്ക് അധിക പ്രതിഫലത്തിന്, പ്രതിഫല വർധനവിന് കാരണമാക്കിയിരിക്കുന്നു. നോമ്പൊക്കെ വയ്ക്കാം, തറാവി ഹാജിരിപ്പാട് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, നോമ്പൊക്കെ വയ്ക്കാം. നിന്റെ പാട് തന്നെയാണ് യഥാർത്ഥത്തിൽ നിന്റെ സ്വർഗം. നിന്റെ അമിതമായ നിന്റെ ഈ തെറ്റിൻ്റെ ഇച്ഛയുടെ തടവറയിൽ നീ കഴിഞ്ഞുകൂടിയതാണ് നിന്റെ നരകം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അല്ലാഹു തന്നെയാ തറാവിഹ് നിശ്ചയിച്ചു വന്ന് കണ്ടോ. തറാവീഹു അല്ലാടതാ, അല്ലാഹു തന്നെയാണ് രാത്രിയിൽ. മൻ തഖറബ ഫീഹി ബിഖസലത്തിൻ മിൻ ഖിസാൽ, അപ്പൊ പകൽ മുഴുവൻ നോമ്പ്, തെറ്റായ മുഴുവൻ ശീലങ്ങളോളും വിട. ഭക്ഷണങ്ങൾ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈകാരികമായ പ്രകോപനങ്ങൾ, അതിനെ എല്ലാം അവൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ പരിശുദ്ധമായ പകൽ മുഴുവൻ നോമ്പ് വെച്ചു. രാത്രിയായപ്പോഴോ അവന് വേറൊന്നിനും സമയമില്ല.
അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി പള്ളിയിൽ എത്തിച്ചേർന്നു. അവൻ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുകയാണ്. മൻ തഖറബ ഫീഹി ബിഖസലത്തി മിൻ ഹിസാലിൽ ഖൈരി കാന കമൻ അദ്ദ ഫരീദത്തൻ ഫീമാ സിവാ. മനസ്സിലായില്ലേ? റസൂലുള്ള പറഞ്ഞു, ആരാ ആ മാസത്തിൽ ഒരു നന്മ, എന്തെങ്കിലും ഒരു സുഗ്രത, എന്താ നിന്നതെന്നില്ല കേട്ടോ, എന്തെങ്കിലും ഒരു നല്ലത് ചെയ്താൽ മറ്റു മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലി അള്ളാഹ് കൊടുക്കണേ. കാരണം ആഖിറത്തിൽ അവൻ രക്ഷപ്പെടണ്ടേ. ഫർള് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? 5 വക്കത്ത് ഫർള് നിസ്കരിക്കാം നമുക്ക് സാധാരണ ദിവസങ്ങളിൽ. 6 വക്കത്ത് ഫർള് നിസ്കരിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ കാലത്ത് കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 6 വക്കത്ത് ഫർള് നിസ്കരിച്ചിട്ട് ഞാനൊന്ന് നന്നാകാൻ തീരുമാനിച്ചേ. പറ്റുമോ? പറ്റില്ല. റമളാനിൽ അള്ളാഹ് തരുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? ഫർളായ നഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ അള്ളാഹു തആല നമുക്ക് തരുന്നത് ഒരു നന്മ എന്തെങ്കിലും മതി. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്ന് ചുമ്മാ ചിരിച്ചു, ഒരു നന്മയല്ലേ? ഒരു ഫറള് നിസ്കരിച്ച കൂലിയാ പോരെ. അപ്പോ അതിന് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ തിന്മയുടെ ശീലങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ ചിരിക്കൂലല്ലോ. ഞാൻ വലിയ ആളല്ലേ? അവൻ എന്റെ പാർട്ടിയല്ലല്ലോ, എന്റെ സംഘടനയല്ലേ? ഈ വൃത്തികെട്ട ശീലത്തെ തിരുത്താൻ നീ ഫറളായി മാറുന്ന ഒരു ഇബാദത്താണ് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. റമളാനിൽ നമ്മുടെ ചാർട്ട്, നമ്മുടെ കർമ്മപരിപാടി, പരിശീലന കളരിയിൽ നാം ശീലിക്കേണ്ടുന്ന മുറകൾ റസൂലുള്ളാഹി പറഞ്ഞു തരിക. അങ്ങനെ നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു തപസ്യയായി, അന്വേഷണമായി ഈ മാസം മാറണം. ഒന്ന് ചിരിച്ചു, ഒന്ന് കൈകൊടുത്തു സ്നേഹത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു 10 രൂപ ഒരാളെ സഹായിച്ചു, അല്ലെ 100 രൂപ സഹായിച്ചു. നമ്മുടെ ശീലമല്ലത് ചെയ്താൽ ഒരു ഫറളാണ്, ഒരു ഫറളാണ്, ഒരു വക്കത്ത് നിസ്കരിച്ച കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി പോരാ കേട്ടോളൂ, ഇതൊന്നും ഇല്ലാതെ നമ്മളാരും സ്വർഗത്തിൽ പോയി രക്ഷപ്പെടില്ല. കാരണം അനന്തമായ ഒരു മനസ്സിന് പാർക്കാനുള്ള അനന്തമായ ഒരു ലോകത്ത് പോയിട്ട് ഈ തട്ടുമുട്ട് പരിപാടികളുമായിട്ട് രക്ഷപ്പെടില്ലാത്തത് കൊണ്ടാണ് ഈ പെരുപ്പിക്കൽ പ്രക്രിയ അള്ളാഹ് വെച്ചേക്കുന്നത്. എന്തിനായി പെരുപ്പിക്കുന്നത് അമലുകൾ? നമുക്ക് അമൽ ചെയ്യാൻ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ഈ അമലുകൾക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണം. എങ്കിലേ ഉള്ളൂ ആഖിറത്തിൻ്റെ അതിൻ്റെ അനന്തതകളെ പരിഗണിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണി മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ഓമൻ നദ്ദ ഫരീ വത്തം ഫീഹി. അപ്പോൾ ഒരു സാധാരണ നന്മ ചെയ്താൽ, വെറൊരു നന്മ ചെയ്താൽ അവൻ എന്ത് ചെയ്തു? അവൻ ഒരു ഫറള് ചെയ്ത പോലെയായി. ഇനി ഒരു ഫറള് ചെയ്താലോ? സാധാരണ നമ്മൾ ചെയ്യണ ഫറളുണ്ടല്ലോ, മറ്റു മാസങ്ങളിൽ 70 ഫറള് ചെയ്ത കൂലിയെ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? 70 ഫറള്. നമ്മൾ കഴിഞ്ഞ കൊറോണ വന്നതിന് ശേഷം ഈ കാലം അത്രയായി നേരെ ജോവിന് പള്ളി വന്നൊരു ഫറള് നിസ്കരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് റമദാൻ മാസം നാളെ ആരംഭിച്ചു, നാളത്തെ സുബ്ഹി നിസ്കാരത്തിന് നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോയി നമ്മളൊരു ഫറളായ ജമാഅത്തിൽ നിസ്കരിച്ചു നമ്മൾ വന്നാലുണ്ടല്ലോ. ഈ 2 മാസവും 10 ദിവസവും മുടങ്ങാതെ സുബ്ഹി നമസ്കാരത്തിന് പള്ളി പോയി സുബ്ഹി നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. 70 ഫറള് എന്ന് പറഞ്ഞാൽ 2 മാസവും 10 ദിവസവും ഒരു സുബ്ഹി പോലും മുടങ്ങാതെ സുബ്ഹിക്ക് പള്ളി പോയി നിസ്കരിച്ചതിൻ്റെ കൂലി തരും അല്ലാഹ്. ഓ നോക്ക്, ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയുന്നവനാണ് പടച്ചോൻ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിന്റെ തെറ്റായ ശീലങ്ങളെ നീ അട്ടിമറിക്കുകയാണ്, നന്മയുടെ പുതിയ ശീലങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ തുന്നിപ്പിടിപ്പിക്കുകയാണ്. അതിനാണ് ഇത്രയും വലിയ ചാർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം നിനക്ക് തെറ്റ് ചെയ്യാൻ ഈ മാസത്തിൽ അവസരമില്ല. അവസരം ഉണ്ടായിപ്പോയാൽ ഒരു പട്ടാള ക്യാമ്പിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുക. ആ പരിശീലനത്തിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് മുഴുവൻ അംഗീകരിച്ചാൽ മാത്രമേ ഉള്ളൂ അവന് പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടുമ്പോൾ കിട്ടുള്ളൂ. അവൻ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എടുക്കില്ല. 10,000 മീറ്റർ ആദ്യം പോയി ഓടി വാ. 10,000 മീറ്റർ ഓടി വന്നു, തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ആ മരത്തിലേക്ക് ക്ലൈമ്പിങ് ഉള്ളോട്ട് കയറാൻ പറഞ്ഞു. ഓ 10,000 മീറ്റർ ഓടിയാ, ഞാൻ ഇനി ക്ലൈമ്പ് ചെയ്യൂല, പൊക്കോളം പറയും, ഔട്ടാവും. എല്ലാം വേണം, എല്ലാം വേണം. ഈ പാക്കേജ് നീ പൂർത്തിയാക്കണം, എങ്കിൽ മാത്രമേ നിന്റെ ക്വാളിഫിക്കേഷൻ, നിന്റെ ശരീരത്തിന്റെ വഴക്കം അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതുപോലെ നിന്റെ മനസ്സിന്റെ വഴക്കം നന്മയ്ക്ക് വേണ്ടിയുള്ള, നിന്റെ മനസ്സിന്റെ വഴക്കം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഈ പരിശീലനത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് യാതൊരു അവസരവുമില്ല. കാരണം എന്തെന്നറിയോ, നിന്നെ കൊണ്ടുപോയി പാർപ്പിക്കേണ്ടത് സ്വർഗത്തിലാണ്. സ്വർഗം തെമ്മാടികളുടെ ലോകമല്ല, പോക്കിരികളുടെ ലോകമല്ല, സമാധാന കാംക്ഷികളുടെ ലോകമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സ്വർഗത്തിൽ
സലാം സലാം മാത്രമേ ഉള്ളൂ, സമാധാനത്തിൻ്റെ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ സ്വർഗത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ സമാധാനം മാത്രം പൂത്തുലയുന്ന ഒരു ലോകത്ത് പോയി പാർക്കാൻ നിൻ്റെ മനസ്സിന് പാകതയുണ്ടോ എന്ന് പരിശോധിച്ചുറപ്പ് വരുത്തുന്ന പരിശീലന കളരിയാണിത്. നോക്കൂ, ഇത് ഞാൻ പെട്ടെന്ന് പറയാം സഹോദരങ്ങളെ, വഹുവ ഷഹ്റു സബരി. അതുകൊണ്ട് ഒരു ഫറള് സുബ്ഹി നിസ്കരിക്കുമ്പോൾ, ഒരു ഫറള് ജമാഅത്തായി ളുഹർ നിസ്കരിക്കുമ്പോൾ, രണ്ട് മാസം പത്ത് ദിവസം ഞാൻ ളുഹർ നിസ്കാരത്തിന് പള്ളിയിൽ പോയി നിസ്കരിച്ച് കൂലി കിട്ടിയെന്ന് നാം ഓർത്തഭിമാനിച്ചു കൊള്ളണം. അസറിന് പോകുമ്പോഴും ഈ ഓർമ്മയായിരിക്കണം നമ്മൾ പ്രചോദിപ്പിക്കേണ്ടത്. മഗ്രിബിനും അങ്ങനെ തന്നെ ആകണം സഹോദരങ്ങളെ. ഇനിയും തീരുന്നില്ല ഈ പരിശീലന കളരിയിലെ നിന്റെ കർമ്മ പരിപാടികൾ. വഹുവ ഷഹ്റു സബരി, അത് ക്ഷമയുടെ മാസമാണ് കേട്ടോ. ക്ഷമിച്ചോ, ക്ഷമിച്ചോ. ക്ഷമ കൊണ്ട് ആർക്കും ഒരു നഷ്ടവും വന്നിട്ടില്ല. ഈ ലോകത്ത് നഷ്ടം വന്നത് മുഴുവൻ ക്ഷമയില്ലാത്തതിൻ്റെ പേരില്ല. ഈ നടന്ന് നമ്മൾ പറഞ്ഞ പരാമർശിച്ച് കത്തിക്കുത്ത കൊലപാതകങ്ങൾ, ഈ ജയിലിൽ പോയി കിടക്കുന്ന മുഴുവൻ ആളുകളും ഒരു നിമിഷത്തെ ക്ഷമ നഷ്ടപ്പെട്ട ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ ജീവിതം തുലച്ചത് അല്ലേ. ക്ഷമയെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവ് പാകപ്പെട്ടിട്ടുണ്ട്, പരലോകത്ത് അള്ളാഹുവിൻ്റെ സവിധത്തിൽ പാർക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട്, സംയമനം ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം അവന് ക്ഷമയുണ്ട് എന്നുള്ളതാണ്. എത്ര പേർക്കുണ്ട് ക്ഷമ? ഭാര്യയോട് ക്ഷമയുണ്ടോ? മക്കളോട് ക്ഷമയുണ്ടോ? അയൽക്കാരോട് ക്ഷമയുണ്ടോ? കൂട്ടുകാരോട് ക്ഷമയുണ്ടോ? ക്ഷമയില്ലെങ്കിൽ നാം ആയിട്ടില്ല, മനുഷ്യനായിട്ടില്ല, നാം ഒന്നുമായിട്ടില്ല, നമ്മുടെ ആത്മാവ് പാകപ്പെട്ടിട്ടില്ല. ഈ മാസം ക്ഷമയുടെ മാസമാണ് കേട്ടോ. ക്ഷമിക്കാത്തവൻ ഈ മാസമില്ല, ഈ മാസത്തിലെ കർമ്മ പരിപാടികളുമില്ല. ക്ഷമിക്കാത്ത ആർക്കെങ്കിലും ഈ മാസത്തിൽ വല്ല പരിപാടിയും ചെയ്യാൻ പറ്റുമോ? നോമ്പ് വയ്ക്കാൻ പറ്റുമോ? ക്ഷമയില്ലാത്തവന് തറാവി നിസ്കരിക്കാൻ പറ്റുമോ? ജമാഅത്ത് നിസ്കാരത്തിന് പോകാൻ പറ്റുമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് പകലിറങ്ങി പണിക്ക് പോകാൻ പറ്റുമോ? നല്ല ക്ഷമ വേണം. അതുകൊണ്ട് ക്ഷമയുടെ മാസമാണ്. വസ്സബറു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം അത് തന്നെയാണ് സ്വർഗം. ക്ഷമിച്ചു എന്നതിന് വേണ്ടിയാണ് അല്ലാഹ് സ്വർഗം വെച്ചിരിക്കുന്നത്. സംയമനമാർജിച്ചു എന്നതിന് വേണ്ടിയാണ് സ്വർഗം വെച്ചിരിക്കുന്നത്. സംയമനം നേടിയാൽ സ്വർഗമുണ്ടെന്ന്. വഷഹുറുൽ മുവാസാത്തി, ഇത് സാധു സംരക്ഷണത്തിൻ്റെ മാസം. അടുത്ത പരിപാടി നോക്കിക്കോണേ, സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെടണം. ഒറ്റയ്ക്ക് പറ്റുന്നവരങ്ങനെ, കൂട്ടായി പറ്റുന്നവരങ്ങനെ. അങ്ങനെയാണല്ലോ നമ്മുടെ റമദാൻ മാസമായി കഴിഞ്ഞാൽ പ്രത്യേകമായ സാധു സംരക്ഷണത്തിൻ്റെ പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി ശ്രമം. ഇതൊക്കെയായിട്ട് ഇറങ്ങിത്തിരിക്കണം. രണ്ടും കൽപ്പിച്ച ഒരു തപസ്യയാണ്, ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ഒരു മാസക്കാലത്തെ പരിശീലന പരിപാടിയിൽ. ആവുന്നത്ര ഞാൻ മുന്നോട്ട് എന്ന വിധത്തിൽ. മറ്റൊരു വാഗ്ദാനമല്ല പറയുകയാണ്, ഈ മാസത്തിൽ സത്യവിശ്വാസിയുടെ റിസ്ക്കിൽ അള്ളാഹു വിശാലത ചെയ്യും. പണിയെടുക്കാൻ ചിലപ്പോൾ പോകാൻ പോലും പറ്റിയെന്ന് വരില്ല. പല പരിപാടികളും ചിലപ്പോൾ റമദാൻ്റെ പേരിൽ മുടങ്ങിയെന്നും വരും. പക്ഷേ റമദാൻ മാസത്തിൽ ആകപ്പാടെ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സത്യവിശ്വാസിയും കാണൂല. അനുഭവതല്ലേ, അനുഭവതല്ലേ പഠിപ്പിക്കുന്നേ. അള്ളാഹു ഈ മാസത്തിൽ സത്യവിശ്വാസിയുടെ റിസ്ക്കിൽ വിശാലത ചെയ്യും.